ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ് പി ഫോട്ടോക്കിന് മറ്റൊരു വീഡിയോയിലോട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സര പഞ്ചാബ് വേഴ്സ് ജി ടി നമ്മളെ മത്സരത്തിന്റെ പ്ലേയേഴ്സിന്റെ എച്ച് വെച്ച റെക്കോർഡ്സും അത് കൂടാതെ കുറച്ച് സ്പെഷ്യൽ ടിപ്സും അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇത് വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും കാരണം ജി എൽ എം എസ് എല്ലൊക്കെ കളിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരുപാട് വെന്യൂ റെക്കോർഡ്സും പ്ലേയേഴ്സിന്റെ എച്ച് ടു എച്ച് സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആ നിങ്ങൾ ഡ്രീമിലോവൻ കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ മത്സരം ഒരു ടീമിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമ്മുടെ മത്സരത്തിലോട്ട് തിരിച്ചു വരാം ഓക്കെ നമ്മുടെ ഗുജറാത്ത് വേഴ്സസ് ജി ടി തമ്മിലുള്ള മത്സരം നടക്കുന്ന ഏപ്രിൽ നാലാം തീയതി ഏഴ് മുപ്പതിന് കൃത്യം നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഇരുപത്തി ഒമ്പത് മത്സരമാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത് ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തത് പതിമൂന്ന് എണ്ണം സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തത് പതിനഞ്ചെണ്ണമാണ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ബാറ്റിംഗ് ആണ് ഇവിടെ വിൻ ചെയ്യാറുള്ള റീസെൻറ്റ് പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് തന്നെയാണ് ഇവിടെ വിൻ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ആവറേജ് ഫസ്റ്റ് ഇനി സ്കോർ നൂറ്റി അറുപത്തി ഒമ്പത് റൺസാണ് അതുപോലെ തന്നെ എച്ച് എച്ച് റെക്കോർഡ്സ് ആണ് ഇനി നോക്കാൻ പോകുന്നത് മൂന്ന് മത്സരം അഗേൻസ്റ്റ് ആയിട്ട് കളിച്ചിട്ടുണ്ട് ജി ടി വേഴ്സസ് പഞ്ചാബ് അതിൽ രണ്ടെണ്ണവും ജി ടി തന്നെയാണ് വിൻ ചെയ്തിട്ടുള്ളത് ഒരെണ്ണം മാത്രമേ പഞ്ചാബ് വിൻ ചെയ്തിട്ടുള്ളൂ ഇനി ഗുജറാത്ത് ടൈറ്റൻസിലെ പ്ലേയിങ്വനും അവരുടെ എച്ച് ടു എച്ച് റെക്കോർഡ്സും ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ആദ്യം തന്നെ പറയാൻ പോകുന്നത് വൃദ്ധിമാൻ സഹ ഒരു വിക്കറ്റ് കീപ്പറാണ് ഓൺ കോവി സീസണിൽ മൂന്ന് മത്സരം കളിച്ച് അറുപത്തിയഞ്ച് റൺ ടോട്ടലി അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത് ാണ് ടോട്ടലിള്ളത് റൺസാണ് അതുപോലെ തന്നെ എച്ച് എച്ച് ടു ബാറ്റിംഗ് റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് പതിനൊന്ന് ഇന്നിങ്സ് കളിച്ച് ഇരുന്നൂറ്റി പതിനെട്ട് റൺസാണ് എഗയിൻസ്റ്റ് പഞ്ചാബിന്റെ കൂടെ അദ്ദേഹം നേടിയിട്ടുള്ളത് റൺസാണ് ആവറേജ് അഗൈൻസ് പഞ്ചാബായിട്ടുള്ള സ്കോർ നോക്കുമ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന് ഒന്ന് റൺസാണ് ആവറേജ് സ്കോർ ആയിട്ടുള്ളത് ഓക്കെ ടി ട്വന്റിസില് ആവറേജ് അദ്ദേഹത്തിന്റെ ട്വന്റി ഫോർ റൺസ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഗില്ലിനെ പറ്റി നോക്കുന്ന സമയത്ത് മൂന്ന് മത്സരമാണ് ഈ ഒരു ഓൺ കോവി സീസണിൽ കളിച്ചിട്ടുള്ളത് എഴുപത്തി അഞ്ച് ആണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത് ഇരുപത്തി അഞ്ച് ആണ് പെർ മാച്ച് ആവറേജ് സ്കോർ ആയിട്ടുള്ളത് എഗെയിൻസ്റ്റ് പഞ്ചാബിന്റെ കൂടെ അദ്ദേഹത്തിന് അമ്പത്തി ആറ് ആണ് ആവറേജ് സ്കോർ ആയിട്ടുള്ളത് ഈയൊരു ഗ്രൗണ്ടിൽ പതിനാല് ഇന്നിങ്സ് കളിച്ച് എഴുന്നൂറ്റി മുപ്പത്തി ആറ് റൺസ് എടുത്ത് അറുപത്തൊന്ന് റൺസാണ് ഈയൊരു ഗ്രൗണ്ടിലെ ആവറേജ് റൺസ് ആയിട്ട് നമ്മുടെ ശുഭ്മ ഗില്ലത് അതുപോലെ തന്നെ ടി ട്വന്റിയിൽ അദ്ദേഹത്തിന്റെ ആവറേജ് മുപ്പത്തി അഞ്ച് റൺസും കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ഡേവിഡ് മില്ലർ മില്ലറാണ് ഓൺഗോയ് സീസണിൽ മൂന്ന് മത്സരം കളിച്ച് അദ്ദേഹം എഴുപത്തി ഏഴ് റൺസാണ് സ്കോർ ചെയ്തിട്ടുള്ളത് മുപ്പത്തി എട്ട് ആണ് പെർ മാച്ച് ആവറേജ് സ്കോർ ആയിട്ടുള്ളത് റീസൻറ്റായിട്ട് ഫോമ് നാൽപ്പത്തി നാല് റൺസാണ് അദ്ദേഹത്തിൻ്റെ എഗൈൻസ്റ്റ് പഞ്ചാബ് പോയിട്ടുള്ള ആവറേജ് മൂന്ന് മത്സരം കളിച്ച് മുപ്പത്തിനാല് റൺസാണ് ഒരു മത്സരം ബാറ്റിംഗ് കിട്ടിയിട്ടുള്ള ഒരു മുപ്പത്തിനാല് റൺസ് തന്നെയാണ് ആവറേജ് സ്കോർ ആയിട്ട് ഉള്ളത് ഒരു പിച്ചിൽ അദ്ദേഹം ഇരുപത്തി സോറി ഒമ്പത് മത്സരം കളിച്ച് ഇരുന്നൂറ്റി പത്ത് റൺസ് എടുത്തിട്ടുണ്ട് ആവറേജ് റൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാപ്പത്തി രണ്ട് റൺസുമാണ് ടി ട്വന്റിസ് ആവറേജ് മുപ്പത്തി അഞ്ച് ആണ് ഡേവിഡ് മില്ലറിന്റെ അടുത്തായിട്ട് വിജയ് ശങ്കറാണ് ഓൺ കോയ് സീസണിൽ മൂന്ന് മത്സരം കളിച്ച് മൂന്ന് മത്സരത്തിലൂടെ മുപ്പത്തി രണ്ട് റൺസ് മാത്രമാണ് കരസ്ഥമാക്കിയിട്ടുള്ളത് അദ്ദേഹം അഗൈൻസ്റ്റ് ആയിട്ട് പഞ്ചാബിൻ്റെ കൂടെ ബാറ്റ് ചെയ്ത് പെർ മാച്ച് ആവറേജ് റൺസ് എന്ന് പറയുന്നത് ഇരുപത്തിനാലും ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന്റെ ആവറേജ് റൺസ് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് റൺസും ആണ് കേട്ടോ അദ്ദേഹത്തിന്റെ ടി ട്വന്റി ആവറേജ് ഇരുപത്തി റൺസോ ആണ് അതുകൂടാതെ അടുത്ത് ഒമ്രാസിയാണ് പറയാനുള്ളത് അദ്ദേഹം മൂന്ന് മത്സരം കളിച്ച് രണ്ട് ഇന്നിങ്സ് ബാറ്റ് ചെയ്തിട്ടുള്ളൂ ഇരുപത്തിയെട്ട് റൺസാണ് എടുത്തിട്ടുള്ളത് മാച്ച് പതിനാല് റൺസ് ആവറേജ് മൂന്ന് മത്സരം കളിച്ച് മൂന്ന് വിക്കറ്റും അദ്ദേഹം ടേക്ക് ചെയ്തിട്ടുണ്ട് എഗെയിൻസ്റ്റ് ആയിട്ട് ഇതുവരെ കളിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ ഒരു മത്സരം കളിച്ച് മൂന്ന് പതിനേഴ് റൺസാണ് എടുത്തത് ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെ രണ്ട് മത്സരം കളിച്ച് മൂന്ന് വിക്കറ്റ്സ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ടി ട്വൻറ്റീസിലെ ആവറേജ് റൺസ് പത്തൊമ്പത് റൺസാണ് കേട്ടോ അത്യാവശ്യം ബോളിംഗ് എൺപത് ബോളിംഗ് എൺപത് ഇന്നിങ്സ് ബോൾ ചെയ്ത് എൺപത്തി രണ്ട് വിക്കറ്റും എടുത്തിട്ടുണ്ട് അടുത്തൊരു രാഹുൽ തിവാട്ടിയാണ് ഓൺ ഗോയി സീസണിൽ മൂന്ന് മത്സരം കളിച്ച് രണ്ട് മത്സരം ബാറ്റിംഗ് ആണ് ൂടെ ഇന്നിങ്സ് ബാറ്റ് ചെയ്തിട്ട് പത്തൊമ്പത് ആകെ ആവറേജ് ആയിട്ടുള്ളത് ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം ആറ് ഇന്നിങ്സ് ബാറ്റ് ചെയ്ത് എൺപത്തിയൊന്ന് റൺസും ഇരുപത്തിയേഴ് റൺസാണ് ആവറേജ് റൺസ് ആയിട്ടുള്ളത് ഓൺ കോയി സീസണിലെ ട്വന്റിയില് ആവറേജ് ആറ് റൺസ് തന്നെയാണ് റാഷിദ് ഖാൻ ഈ ഒരു മത്സരം ഈ ഒരു സീസണില് മൂന്ന് മത്സരം കളിച്ച് രണ്ട് രണ്ട് ഇന്നിങ്സ് ബാറ്റ് ചെയ്ത് അഞ്ച് റൺസ് മാത്രമേ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളൂ മൂന്ന് ഇന്നിങ്സ് ബോൾ ചെയ്ത് മൂന്ന് വിക്കറ്റ്സുമാണ് അദ്ദേഹം ടേക്ക് ചെയ്തിട്ടുള്ളത് അഗെയിൻസ്റ്റ് ആയിട്ട് പതിമൂന്ന് ഇന്നിങ്സ് ബോൾ ചെയ്തിട്ട് അദ്ദേഹം ഇരുപത്തി രണ്ട് വിക്കറ്റ്സുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ ഇരുപത്തി അഞ്ച് റൺസാണ് അദ്ദേഹം ആകെ ടേക്ക് ചെയ്തിട്ടുള്ള ആവറേജ് എട്ട് റൺസും ഈ ഒരു പിച്ചിൽ അദ്ദേഹം പന്ത്രണ്ട് ഇന്നിങ്സ് ബോൾ ചെയ്ത് പതിനഞ്ച് വിക്കറ്റ്സ് ടേക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ആവറേജ് പന്ത്രണ്ടും ബൗളിംഗ് ആവറേജ് നാനൂറ്റി പതിമൂന്ന് ഇന്നിങ്സ് അഞ്ഞൂറ്റി അറുപത്തി ഏഴ് വിക്കറ്റ്സുമാണ് ഉമേഷ് യാദവാണ് അടുത്തായിട്ട് മൂന്ന് ഇന്നിങ്സ് ബോൾ ചെയ്ത് മൂന്ന് ഇന്നിങ്സ് മൂന്ന് വിക്കറ്റ്സ് ആണ് അദ്ദേഹം ടേക്ക് ടേക്ക് ചെയ്തിട്ടുള്ളത് എഗെയിൻസ്റ്റ് പഞ്ചാബിൻ്റെ കൂടെ ഇരുപത്തൊന്ന് ഇന്നിങ്സ് ബോൾ ചെയ്ത് മുപ്പത്തിനാല് വിക്കറ്റ്സ് എടുത്ത ഒരു പ്ലെയർ പ്ലെയറാണ് അത്യാവശ്യം നല്ല റെക്കോർഡ്സ് ഉണ്ട് അഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് ഈ ഒരു പിച്ചിൽ മൂന്ന് ഇന്നിങ്സ് ബോൾ ചെയ്ത് മൂന്ന് വിക്കറ്റ്സ് ആണ് ടേക്ക് ചെയ്തത് അദ്ദേഹത്തിന്റെ ഐ പി എൽ കരിയറിലെ സോറി ടി ട്വന്റി കരിയറിലെ നൂറ്റി എൺപത്തി ഒമ്പത് മത്സരം കളിച്ച് നൂറ്റി എൺപത്തി ഏഴ് വിക്കറ്റ്സ് ആണ് നൂറ്റി തൊണ്ണൂറ്റി ആറ് വിക്കറ്റ്സാണ് എടുത്തിട്ടുള്ളത് അടുത്തായിട്ട് നൂർ അഹമ്മദാണ് ഒരു മത്സരം കളിച്ച് ഒരു വിക്കറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത് അഗെയിൻസ്റ്റ് ആയിട്ട് കളിച്ചിട്ടില്ല ഈ ഒരു ഗ്രൗണ്ടിൽ എട്ട് ഇന്നിങ്സ് ബോൾ ചെയ്ത് എട്ട് വിക്കറ്റ് ആണ് ആട്ടോ അദ്ദേഹം ടേക്ക് ചെയ്തിട്ടുള്ളത് ഓക്കെ മോഹിത് ശർമ്മയാണ് അടുത്തായിട്ട് മൂന്ന് മത്സരം കളിച്ച് മൂന്ന് വിക്കറ്റ്സ് ആണ് സോറി ആറ് വിക്കറ്റ്സ് ആണ് അദ്ദേഹം ടേക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു പിച്ചിൽ അദ്ദേഹത്തിന് സോറി അഗയിൻസ്റ്റ് ആയിട്ട് ഏഴ് മത്സരം കളിച്ച് ഒമ്പത് വിക്കറ്റ് പഞ്ചാബിന് അഗെയിൻസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് അതുകൂടാതെ ഈ ഒരു പിച്ചിൽ മൂന്ന് ഒമ്പത് മത്സരം കളിച്ച് ഇരുപത്തി അഞ്ച് വിക്കറ്റ് എടുത്തൊരു പ്ലെയറാണ് നമ്മുടെ ഉമേഷ് യാദവ് സോറി മോഹിത് ശർമ്മ തീർച്ചയായിട്ടും മോഹിത് ശർമ്മ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം ടി കരിയറിൽ കരിയറിലെ നൂറ്റമ്പത് മത്സരം ബോൾ ചെയ്ത് നൂറ്റി അമ്പത്തി ആറ് വിക്കറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത് അതായത് ദർശനമാണ് ദർശനെ പറ്റി പറയുമ്പോൾ ഒരു മത്സരം കളിച്ച് ഒരു ഇന്നിങ്സ് ബോൾ ചെയ്ത് വിക്കറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല അഗെയിൻസ്റ്റ് പഞ്ചാബിൻ്റെ ഒരു ഇന്നിങ്സ് ഇതിനു മുന്നേ കളിച്ചിട്ടുണ്ട് രണ്ട് വിക്കറ്റ്സ് ആണ് അദ്ദേഹം ടേക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് സായ് സുദർശനമാണ് വരാൻ ചാൻസ് ഉണ്ട് അദ്ദേഹത്തിന്റെ റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് ഓൺഗോയ് സീസൺ ഇരുപത്തി സോറി നാൽപ്പത്തി രണ്ട് റൺസ് ആണ് ആവറേജ് റൺസായിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ എഗയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ പഞ്ചാബിൻ്റെ കൂടെ അമ്പത്തൊമ്പത് റൺസ് ആവറേജും ഈ ഒരു പിച്ചിൽ അദ്ദേഹത്തിന് അമ്പത്തി മൂന്ന് റൺസ് ആവറേജും ടി ട്വൻറ്റിയിൽ ആവറേജും മുപ്പത്തി എട്ടുണ്ട് അത്യാവശ്യം നല്ല ആവറേജുള്ള പ്ലെയറാണ് നമ്മുടെ സായ് സുദർശൻ അദ്ദേഹത്തെ തീർച്ചയായിട്ടും നിങ്ങളൊരു ടീം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ കുബേര ഫാന്റസിന്നുള്ളൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ ട്രെയി ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രെയി ചെയ്യേണ്ട മറ്റൊരു കിഡിലെ ആപ്ലിക്കേഷനാണ് ഡ്രീം ഇലവനെക്കാട്ടിലും എൻട്രീ ഫീസും കാര്യങ്ങളൊക്കെ കുറവുള്ള ഒരു ഏക അപ്ലിക്കേഷനാണ് അതുകൂടാതെ യൂസർ ഇൻ്റർഫീസും കാര്യങ്ങളൊക്കെ അടുത്ത അടിപൊളിയാണ് അതുകൂടാതെ ഇവിടെ ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അഞ്ച് പ്ലേയേഴ്സ് ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ഉള്ള ആരാണോ അവരെ ആയിട്ട് പിക്ക് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് ആവാൻ സാധിക്കുന്ന ഒരു സംവിധാനം കേട്ടോ ഈ ഒരു ഡ്യൂ ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതുവരെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ നോക്കുക നമ്മുടെ ഡ്രീം ഇലവലിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയോ കൊടുക്കുന്ന കോൺടസ്റ്റ് ഇവിടെ വന്നതിന് വെറും ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കളിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചോയ്സ് ഇരുവൻ ട്രൈ ചെയ്യുക അല്ലെങ്കിൽ ചോയ്സ് ഇലവനും തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ ഓക്കെ ഈ നല്ലൊരു കിടിലൻ ആണ് കാരണം ഇതിൽ ഒരുപാട് വെറൈറ്റി കോണ്ടസ്റ്റുകൾ ഉണ്ട് നമ്മുടെ ഡ്രീം ഇലവനെക്കാട്ടിലും എൻട്രി ഫീസ് കുറവായിട്ടാണ് നമ്മൾ ഈ ഒരു ചോയ്സ് ഇലവനൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു അവസരമൊക്കെ യൂട്ടിലൈസ് ചെയ്യുക ഡെയിലി ഗിയവേഴ്സ് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഒരുപാട് വെറൈറ്റി ഉണ്ട് നമ്മുടെ കോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട് അഞ്ച് പ്ലേയേഴ്സ് ഉണ്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണോ അവർ പിക്ക് ചെയ്താൽ മതി ഈസി ആയിട്ട് പൈസ എൻ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഫ്യൂച്ചർ ആയിട്ട് ഒരു എന്നുള്ള വിൻഡോ ഒക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക അതുപോലെ വിഷൻ ഇലവൻ ട്രൈ ചെയ്യാത്താണെങ്കിൽ വിഷൻ ഇവർ ട്രെയി ചെയ്യത ഞാൻ യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻ ആണ് ഇതിന്റെ എല്ലാ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മറക്കാതെ തന്നെ ഒന്ന് നിങ്ങൾ യൂസ് ട്രൈ ചെയ്യാത്ത ട്രൈ ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പൊ നമ്മുടെ പഞ്ചാബ് പഞ്ചാബ് കിങ്സില് പ്ലെയിങ്ങിലവനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം നമ്മുടെ ശിഖർ ധവാനാണ് ക്യാപ്റ്റൻസി അദ്ദേഹത്തിന്റെ തന്നെയാണ് റെക്കോർഡ് ആദ്യം പറയാൻ പോകുന്നത് മൂന്ന് ഇന്നിങ്സ് കളിച്ച് മൂന്ന് വിക്കറ്റ് ആണ് സോറി നൂറ്റി മുപ്പത്തി ഏഴ് റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ള നൂറ്റി മുപ്പത്തേഴ് റൺസിൽ നിന്ന് നാപ്പത്തി അഞ്ച് റൺസ് ആണ് പെർമേച്ച് ആയിട്ട് കണക്കാക്കുന്നത് അതുപോലെ തന്നെ അഗൈൻസ്റ്റ് ആയിട്ട് ആവറേജ് അദ്ദേഹം അഗേൻസ്റ്റ് ജി ടി ആയിട്ട് മൂന്ന് മത്സരം കളിച്ച് നൂറ്റി അഞ്ച് റൺസാണ് ആകെ ടേക്ക് ചെയ്തിട്ടുള്ളത് അമ്പത്തി രണ്ട് റൺസാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു പിച്ചിലാണ് ഈ മൂന്ന് ഇന്നിങ്സ് ബാറ്റ് ചെയ്തിട്ട് അദ്ദേഹം നൂറ്റി ഇരുപത്തൊന്ന് റൺസ് ആണ് എടുത്തിട്ടുള്ളത് അറുപത് റൺസ് ഈ ഒരു പിച്ചിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആവറേജ് റൺസ് ആയിട്ടുണ്ട് ഓക്കെ ടി ട്വൻറ്റീസിൽ അദ്ദേഹത്തിന് ആവറേജ് മുപ്പത്തി മൂന്ന് റൺസാണ് കേട്ടോ അതുപോലെ തന്നെ അടുത്തായി ജോണി ബാലിറ്റോ മൂന്ന് മത്സരം കളിച്ച് അമ്പത്തി ഒമ്പത് റൺസാണ് എടുത്തിട്ടുള്ള ആവറേജ് റൺസ് പത്തൊമ്പത് റൺസാണ് എഗയിൻസ്റ്റ് ആയിട്ടും രണ്ട് മത്സരം കളിച്ചുള്ള അധികം ആവറേജോ കാര്യങ്ങളൊന്നും ഇല്ല അദ്ദേഹത്തിന് ടി ട്വൻറ്റി ആവറേജ് മുപ്പത് റൺസാണ് അടുത്തായി ജിതീഷ് ശർമ്മയുടെ മൂന്ന് മത്സരം കളിച്ച് മൂന്ന് വിക്കറ്റ് മൂന്ന് സോറി നാൽപ്പത്തി രണ്ട് റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് പതിനാല് റൺസ് ആവറേജുള്ളൂ ആയിട്ട് പഞ്ചാബിൻ്റെ കൂടെ സോറി ജീറ്റിയിലൂടെ രണ്ട് മത്സരം കളിച്ച് നാൽപ്പത്തി എട്ട് റൺസ് മാത്രം എടുത്തിട്ടുള്ളൂ ഇരുപത്തിനാല് റൺസാണ് ആവറേജ് അദ്ദേഹത്തിന് ബാറ്റിംഗ് ആവറേജ് പറഞ്ഞു ഇരുപത്തി ആറ് റൺസും ആണ് കേട്ടോ അതുകൂടാതെ ലിയാൻ ലിമിറ്റ് ആണ് അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ മൂന്ന് മത്സരം കളിച്ച് മൂന്ന് മൂന്ന് മത്സരം കളിച്ച് എൺപത്തി മൂന്ന് റൺസാണ് എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആവറേജ് റൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ് സോറി അദ്ദേഹത്തിന് ആവറേജ് സ്കോർ ആവറേജ് റൺസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് റൺസാണ് സ്കോർ ആയിട്ടുള്ളത് അതുപോലെ തന്നെ എച്ച് ടു എച്ച് ബാറ്റിംഗ് റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് രണ്ട് മത്സരമാണ് അഗേൻസ് ജീറ്റിലൂടെ കളിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി നാല് റൺസും ഒരു മത്സരം എടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ആവേജ് തൊണ്ണൂറ്റിനാലാണ് ഒരു മത്സരം ബാറ്റിംഗ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ആവറേജ് അത്രയും പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ ടി ട്വൻ്റി ആവറേജ് ഇരുപത്തി എട്ട് റൺസും അടുത്തത് സാംകാറ മൂന്ന് ഇന്നിംഗ്സ് കളിച്ച് മൂ എൺപത്തിയാറ് റൺസ് എടുത്തിട്ടുണ്ട് ഇരുപത്തി ആറ് റൺസാണ് ബാറ്റിംഗ് ആവറേജ് മൂന്ന് ഇന്നിംഗ്സ് കളിച്ച് നാല് വിക്കറ്റ്സ് അദ്ദേഹം ടേക്ക് ചെയ്തിട്ടുണ്ട് അഗെയിൻസ്റ്റ് ജീറ്റിലൂടെ ഒരു മത്സരം കളിച്ച് ഇരുപത്തിരണ്ട് റൺസ് മാത്രമേ അദ്ദേഹത്തിന് ുള്ളൂ അഗെയിൻസ്റ്റ് ജി ടിയിലോ ഒരു മത്സരം കളിച്ച് ഒരു വിക്കറ്റും അദ്ദേഹം ടേക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ടി ട്വന്റി കരിയറിലെ ബാറ്റിംഗ് ആവറേജ് ഇരുപത് റൺസും ബോളിങ്ങിനാണെങ്കിൽ ഇരുപത്തി ഇരുനൂറ്റി പന്ത്രണ്ട് ഇന്നിംഗ്സ് ബോൾ ചെയ്ത് ഇരുന്നൂറ്റി പതിനൊന്ന് വിക്കറ്റ്സുമാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് അടുത്തായിട്ട് സിംഗ് ആണ് മൂന്ന് മത്സരം കളിച്ച് മുപ്പത് റൺസ് എടുത്തിട്ടുള്ളത് ആവറേജ് റൺസ് മുപ്പത് റൺസ് തന്നെയാണ് എഗയിൻസ് ആയിട്ട് ഒരു മത്സരം ജി റ്റിലൂടെ ബാറ്റ് ചെയ്തിട്ടുള്ള ഇരുപത്തി അഞ്ച് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ടി ട്വന്റി ആവറേജും ഇരുപത് റൺസ് തന്നെയാണ് അടുത്തായിട്ട് ബാർ ആണ് മൂന്ന് ഇന്നിങ്സ് ബാറ്റ് സോറി മൂന്ന് ഇന്നിങ്സ് ബോൾ ചെയ്ത് മൂന്ന് വിക്കറ്റ്സ് ആണ് അദ്ദേഹം ടേക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു ആയിട്ട് ഇദ്ദേഹം നോക്കുകയാണെങ്കിൽ ഒരു മത്സരം കളിച്ച് ഒരു വിക്കറ്റ് ആണ് അഗേൻസ് ജി ടി ആയിട്ട് ടേക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബിജിൽ തന്നെ അദ്ദേഹം രണ്ട് മത്സരം കളിച്ച് നാല് വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ആവറേജ് ഉണ്ട് അദ്ദേഹത്തിന് അടുത്തായിട്ട് ഹർഷൽ പട്ടേലാണ് മൂന്ന് മത്സരം കളിച്ച് മൂന്ന് വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഈ ഒരു അഗേസ്റ്റ് ആയിട്ട് നോക്കുന്ന സമയത്ത് മൂന്ന് മത്സരം കളിച്ച് ഒരു വിക്കറ്റ് മാത്രം എടുത്തിട്ടുള്ളത് അഗെയിൻസ് ജി ടി ആയിട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു ഗ്രൗണ്ടിലാണെങ്കിൽ മൂന്ന് മത്സരം കളിച്ച് രണ്ട് വിക്കറ്റും നമ്മുടെ ഹർഷൽ പട്ടേൽ എടുത്തിട്ടുണ്ട് കേട്ടോ അദ്ദേഹത്തിന് ഐ മീൻ ടി ട്വന്റി അവവറേജ് നോക്കുമ്പോൾ നൂറ്റി ഇരുപത്തി ആറ് ഇന്നിംഗ്സിന് ഇരുന്നൂറ്റി പന്ത്രണ്ട് വിക്കറ്റാണ് അദ്ദേഹം ടേക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കാസി ആർ റൊബാഡയാണ് അടുത്തായിട്ട് പറയാനുള്ളത് മൂന്ന് ഇന്നിങ്സ് ബാറ്റ് ചെയ്ത് സോറി ബോൾ ചെയ്ത് നാല് വിക്കറ്റ്സ് ആണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് എഗെയിൻസ്റ്റ് ആയിട്ട് മൂന്ന് ഇന്നിങ്സ് ബോൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ജി ടിക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഏഴ് വിക്കറ്റും എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ആവറേജ് ഉള്ള ഒരു പ്ലെയർ ആണ് നമ്മുടെ ക്യാസി റൊബാഡ ഈയൊരു വെന്യൂലാണെങ്കിൽ മൂന്ന് മത്സരം കഴിച്ച് നാല് വിക്കറ്റുമാണ് അദ്ദേഹം ടേക്ക് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഓൾ ഓൾ ടി ട്വന്റി ആവറേജ് നോക്കുമ്പോൾ നൂറ്റി പത്തൊമ്പത് ഇന്നിങ്സ് ബൗൾ ചെയ്തിട്ട് ഇരുന്നൂറ്റി നാപ്പത്തി റൺസ് സോറി ഇരുന്നൂറ്റി നാൽപ്പത്തി വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രാഹുൽ ചഹാറാണ് അടുത്തായിട്ട് മൂന്ന് ഇന്നിങ്സ് ബോൾ ചെയ്ത് രണ്ട് വിക്കറ്റാണ് ടേക്ക് ചെയ്തിട്ടുള്ളത് എഗെയിൻറ്റ് ജി ടിയിലോട് മൂന്ന് മത്സരം കളിച്ച് ഒരു വിക്കറ്റ് മാത്രമേ അദ്ദേഹത്തിന് എടുക്കാനായിട്ടുള്ളൂ അദ്ദേഹം ഇതുവരെ നൂറ്റി പന്ത്രണ്ട് ഇന്നിങ്സ് ബോൾ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഹർഷദീപ് സിംഗ് ആണ് ഹർഷദീപ് സിംഗിനെ പറ്റി പറയുന്ന സമയത്ത് മൂന്ന് ഇന്നിങ്സ് ഇതുവരെ ബോൾ ചെയ്ത് നാല് വിക്കറ്റ്സാണ് ടേക്ക് ചെയ്തിട്ടുള്ളത് എഗെയിൻസ്റ്റായിട്ട് ജി ടിയിലോടെ മൂന്ന് ഇന്നിങ്സ് ബോൾ ചെയ്ത് രണ്ട് വിക്കറ്റ് ാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു വെന്യൂലാണെങ്കിൽ ഒരു മത്സരം കളിച്ച ഒരു വിക്കറ്റ് മാത്രമേ അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചുള്ളൂ ഓവറോൾ ടി ട്വന്റി കരിയറിൽ നോക്കുമ്പോൾ നൂറ്റി ട്വന്റി കരിയർ ബോൾ ചെയ്തിട്ട് നൂറ്റി നാപ്പത്തി ഒമ്പത് വിക്കറ്റ് ആണ് അതുപോലെ തന്നെ ഇനി ടോപ്പ് പിക്കേഴ്സ് ബൈ എച്ചിട്ട് വെച്ചാൽ അതായത് ഈ അഗെയിൻസ്റ്റ് ആയിട്ടുണ്ടല്ലോ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ റെക്കോർഡ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറച്ച് റെക്കോർഡ്സ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് പത്ത് ഇന്നിംഗ് ശുഭാങ്കിൽ നമ്മളെ ബാറ്റ് ചെയ്തിട്ടുണ്ട് അമ്പത്താറ് റൺസ് ആണ് പെർ മാച്ച് ആവറേജ് സോറി പഞ്ചാബുമായിട്ട് ഉമേഷ് യാദവ്സ്റ്റ് പഞ്ചാബ് ായിട്ട് അദ്ദേഹം ഇന്നിംഗ്സ് ബോൾ ചെയ്ത് മുപ്പത്തിനാല് വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ദർശനാണ് ഒരു മത്സരം കളിച്ച് രണ്ട് വിക്കറ്റ് അഗെയിൻസ്റ്റ് ആയിട്ട് പഞ്ചാബിനോട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ധവാനാണ് അദ്ദേഹം മൂന്ന് ഇന്നിംഗ്സ് അഗൻസ്റ്റ് ആയിട്ട് ജീറ്റിലൂടെ കളിച്ച് അമ്പത്തി രണ്ട് റൺസ് മാച്ച് ആവറേജ് ഉണ്ട് അതുപോലെ തന്നെ ലിയാൻ ലിമിൻസൺ അഗെയിസ്റ്റ് ആയിട്ട് രണ്ട് മത്സരം ബാറ്റ് ചെയ്ത് റൺസ് ആവറേജ് ഉണ്ട് ആവറേജുണ്ട് കാസിഡ മൂന്ന് മത്സരം എഗെയിൻസ്റ്റ് ആയി പഞ്ചാബിനോട് കളിച്ചിട്ട് സോറി ജീറ്റിലൂടെ കളിച്ചിട്ട് ഏഴ് വിക്കറ്റ് അദ്ദേഹം ടേക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു വെന്യൂവിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ്സ് ഉള്ള പ്ലേയേഴ്സ് ആണ് ഇനി പറയാൻ പോകുന്നത് ശുഭ്മാഗില്ലാണ് പതിനാലിന്നിംഗ്സ് അദ്ദേഹം ബാറ്റ് ചെയ്തിട്ട് അറുപത് ാണ് ആവറേജസ് റൺസായിട്ടുള്ളത് അത്യാവശ്യം നല്ല റെക്കോർഡ്സ് ഉണ്ട് അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ ആണെങ്കിലും നാല്പത്തിരണ്ട് റൺസ് പെർമേച്ച് ആവറേജ് ഉണ്ട് ഈ ഒരു മെന്യൂല് അതുപോലെ തന്നെ മോഹിത് ശർമ്മയാണെങ്കിൽ ഒമ്പത് ഇന്നിംഗ്സ് ബോൾ ചെയ്ത് ഇരുപത്തി അഞ്ച് വിക്കറ്റ്സ് ആണ് ടേക്ക് ചെയ്തുള്ളത് ശിഖർ ധവാനെ പറ്റി പറയുന്ന സമയത്ത് മൂന്ന് ഇന്നിംഗ്സ് ഇവിടെ ബാറ്റ് ചെയ്ത് അറുപത് റൺസ് പെർമേച്ച് ആയിട്ടുണ്ട് ഹർപീറ്റ് ബാറിനെ പറ്റി പറയുന്ന സമയത്ത് രണ്ട് മത്സരം ഈ ഒരു ഈ ഒരു പിച്ചിൽ ബോൾ ചെയ്തിട്ട് നാല് വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട് ബെസ്റ്റ് ക്യാപ്റ്റൻ വി സി ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് റാഷിദ് റാഷിദ്ദാം സാംകറൺ ഇവരാണ് സേഫ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഇനി റിസ്ക് ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ നമ്മുടെ വൃദ്ധിമാൻ സഹാ ശുഭ്മിൽ ഡേവിഡ് മില്ലർ ഒം രാഹുൽ തിബാറ്റിയ ഉമേഷ് യാദവ് നൂർ അഹമ്മദ് മോ മോഹിത് ശർമ്മ ദർശൻ നീലകണ്ഡ് ബാക്കി പ്ലെയേഴ്സ് എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറയില്ലേ ഇതൊക്കെ പക്ഷേ റിസ്ക് ലിസ്റ്റിൽ വരുന്നവരാണ് ഇതൊക്കെ നിങ്ങൾക്ക് മറ്റേ ജി എല്ലിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത് ഹർഷദീപ് സിംഗ് കാസിയോ റാബാഡ ബാർ ഹർബ്രിറ്റ് ബാർ അതുപോലെ ലിയാൻ ലിവിൻസ് നമ്മുടെ ശിഖർ ധവാൻ നീലകണ്ഠേ മോഹിത് ശർമ്മ നൂറാമത് ഇവർ ആര് വേണേൽ ഫോം ആവാം എപ്പോൾ വേണേൽ ഫോം ആകും അതുകൊണ്ടാണ് ഞാൻ റിസ്ക്യൂ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ജി എല്ലിനൊക്കെ പറ്റിയ ക്യാപ്റ്റൻ വി സി ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിട്ടോ ഇവർ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒരു ജി എൽ പ്രിവ്യൂ ടീം വരാം അതായത് അധികം ആരും ചൂസ് ചെയ്യാത്ത കുറച്ച് പ്ലേയേഴ്സിനെ വെച്ചിട്ട് നമ്മളൊരു ടീം ക്രിയേറ്റ് ചെയ്യുമല്ലോ ഓൾറെഡി എസ് എല്ലിന് വേണ്ടി നമ്മളൊരു ടീം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ജി എല്ലിന് വേണ്ടി ഒരു ടീം കൊടുക്കാം ഓക്കെ നമുക്ക് ഈ ഒരു പിച്ചിൻ്റെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്യാം ഓക്കെ പോഹിത് ശർമ്മ അതുപോലെ തന്നെ നമ്മുടെ റാഷിദ്ഖാൻ നല്ല റെക്കോർഡ്സ് ഉണ്ടായിരുന്നു കാസിയർ റബ്ബ നല്ല റെക്കോർഡ്സ് ഉണ്ടായിരുന്നു ഹർബിത് ബാർ നല്ല റെക്കോർഡ്സ് ഉണ്ടായിരുന്നു സാംകറൺ ലിയാൻ ലിമിൻസിൻ്റെ റെക്കോർഡ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ ഷുംബാംഗിൽ ഷിർ ഷിഖർ നല്ല റെക്കോർഡ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വൃദ്ധിമാൻ സഹായിക്കും ജോണി ബാരിസ്റ്റോൺ അധികം ഇല്ല പക്ഷേ നമുക്ക് ആരെങ്കിലും ഒരാളെ പിക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇതിൽ ഇനി വേറെ റെക്കോർഡ്സ് ഉള്ള സായി സുദർശൻ റീസൺ നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇവരൊക്കെ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ക്യാപ്റ്റൻ വിസി ഓപ്ഷൻസ് ഞാൻ പറഞ്ഞില്ല റിസ്ക് ആയിട്ട് സേഫ് ആയിട്ട് നമുക്ക് സേഫായിട്ട് പോകണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ഓപ്ഷൻസ് പോയി കഴിഞ്ഞാൽ സേഫായി ഇനിയിപ്പോൾ നിങ്ങൾക്ക് റിസ്ക് ആയിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ വേറെ രീതിയിൽ തന്നെ ട്രൈ ചെയ്യണം അപ്പം ഞാൻ മോഹിച്ചാർമ്മയായി കൊടുക്കുക റിസ്ക് റിസ്ക് റിസ്കി ഓപ്ഷൻസ് ആട്ടോ ഇത് അത് കളിക്കോ കളിക്കില്ലോ എന്നൊക്കെ കണ്ടു അറിയണം ഓക്കെ ഒരു സേഫും ഒരു റിസ്കുമാണ് ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഒരു സേഫ് എന്ന് പറഞ്ഞാൽ ഷുബ്മാങ്കിൽ കുറച്ച് സേഫാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം ആട്ടോ ഇത് വൃദ്ധിമൻ സഹ നമ്മുടെ ശിഖർ ധവാൻ ഡേവിഡ് മില്ലർ ഷുബ്മാങ്കിൽ സായി സുദർശൻ ലിയാൻ ലിവിൻസൺ സാംകറൻ മോഹിത് ശർമ്മ റബാഡ റോഷിദ്ഖാൻ ഹർപിറ്റ് ബാർ ഇത്രയും പേരാണ് ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമൊക്കെ സഭ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടുത്ത വീഡിയോ മേ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ